Once again, I consider it as a joy and privilege in my life to minister from the Word of God. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യേ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരു ആയുസിൽ ഒരു അവസരം കൂടി തന്നത് വലിയൊരു പദവിയായി ഞാൻ എണ്ണുന്നു. God is an awesome God. പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, അവൻ വലിയവനായ ദൈവമാണ്. Many times we do not know how awesome he is. അവിടുന്ന് എത്രത്തോളം വലിയവനാണെന്ന് പലപ്പോഴും നാം നമ്മുടെ ജീവിതയാത്രയിൽ മറന്നു പോകുന്ന പതിവുണ്ട്. You know, because we know about something from the very childhood, we have failed to see the glory and the magnanimity of our Lord Jesus Christ. നാം നമ്മുടെ ചെറുനാൾ തൊട്ട് കേട്ട പല കാര്യങ്ങളും മുഖാന്തരമായി ദൈവത്തിൻ്റെ വലിപ്പത്തെയും ദൈവത്തിൻ്റെ ഭയങ്കരത്വത്തെയും ഗ്രഹിക്കുവാൻ പലപ്പോഴും നമ്മെ കൊണ്ട് കഴിയുന്നില്ല. സോ ടു ഗെറ്റ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ഗാഡ്, വി ഹാവ് ടു റീഡ് ദ വേർഡ് ഓഫ് ഗാഡ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വലിപ്പത്തെ ഉള്ള അളവിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വായിച്ചിരിക്കണം. ആൻഡ് ഓൾസോ റീഡ് ദ ബയോഗ്രഫീസ് ഓഫ് ദ പീപ്പിൾ ഹു ഹാവ് അറ്റെയിൻഡ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ്. മാത്രമല്ല, ദൈവത്തിൽ നിന്നും വൻ കാര്യങ്ങളെ വിശ്വാസത്താൽ പ്രാപിച്ച ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ ജീവചരിത്രവും വായിച്ചിരിക്കണം. ലാസ്റ്റ് സൺഡേ വി ലേൺഡ് അബൌട്ട് ദ അൺയൂഷ്വൽ പ്രേയേഴ്സ് ഓഫ് ദ സെയിൻസ് ഇൻ ദ ബൈബിൾ. വേദപുസ്തകം പരാമർശിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ തങ്ങളുടെ ആയുസ്സിൽ ദൈവത്തോട് കഴിച്ച അസാമാന്യമായ പ്രാർത്ഥനയെ കുറിച്ചായിരുന്നുവല്ലോ നാം ചിന്തിച്ചു വന്നിരുന്നത്. And I told you, prayer is a part of every religion. ഞാൻ നിങ്ങളോട് ആമുഖമായി പറഞ്ഞിരുന്നു, പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും അവിഭാജ്യമായ ഒരു ഘടകമാണ്. Some religions teach you the more you pray, you will receive more blessings. ചില മതങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെ എത്രത്തോളം കൂടുതലായി പ്രാർത്ഥിക്കാമോ അത്രത്തോളം ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളെ പ്രാപിക്കാമെന്നാണ്. But some other religions doesn't teach like that. പക്ഷേ അവണ്ണം തന്നെ മറ്റുള്ളവരും പഠിപ്പിക്കുന്നില്ല. But every religion you will see the place of the prayer is very important. പക്ഷേ എല്ലാ മതങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ തനിമയും പ്രാധാന്യവും ഉണ്ട്. And if you look into the lives of the believers also, our prayer changes as we grow in our faith. വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിലും നമ്മുടെ വളർച്ചയോടുള്ള ഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും മാറ്റം വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. As many of you know, I was born into a pastor's family. നിങ്ങളിൽ അനേകർക്ക് അറിയാവുന്നതുപോലെ ഒരു പാസ്റ്ററുടെ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. So from the very childhood our parents taught us how to pray. വളരെ ബാല്യത്തിൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചതുണ്ട്. But in those days we never knew the importance of prayer or how prayer works. പക്ഷേ ആ നാളുകളിലൊന്നും പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്നോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. We prayed because we have to get the breakfast. കാരണം പ്രാതൽ ലഭിക്കേണ്ടതിന് വേണ്ടി, പ്രഭാതഭക്ഷണം ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. We have to pray to get the lunch. ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. We should have family prayer before the supper. അതുകൊണ്ട് തന്നെ അത്താഴത്തിന് മുൻപായി കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്നിരുന്നുള്ള ഒരു കുടുംബ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. So it was all a part of the lifestyle, not a part of our faith. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നില്ല അത്, മറിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ അങ്ങനെ ചെയ്തു വന്നു. Especially for us children it was a part of our lifestyle. വിശേഷാൽ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കീഴ്വഴക്കം അങ്ങനെ ആയതുകൊണ്ട് അത് ചെയ്യേണ്ടതായി വന്നു. No prayer, no food. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്ന് ഭക്ഷണം കിട്ടുന്ന പ്രശ്നമില്ല. So we have to pray to get the food. അതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. That's how we have been trained. കാരണം ഞങ്ങളെ പരിശീലിപ്പിച്ചെടുത്തതും ഞങ്ങളെ അഭ്യസിപ്പിച്ചെടുത്തതും അങ്ങനെയായിരുന്നു. As days went by, കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ, we started knowing more about God. കുറേ കൂടി ദൈവത്തെ അറിയുവാൻ ഇടവന്നു. And the time came that we have to pray for our own needs. ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പ്രാപ്തമായ ഒരു കാലഘട്ടം ജീവിതത്തിൽ വന്നു. Changed from one realm to the another realm. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു മണ്ഡലത്തിൽ നിന്നും മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. And again as we grew in faith, തുടർന്നും വിശ്വാസത്തിൽ വളർച്ചകളുടെ പടവുകൾ താണ്ടിയപ്പോൾ, prayers changed. പ്രാർത്ഥനയ്ക്കും മാറ്റം വന്നു. Now I do not know what I pray for. ഇന്ന് എനിക്കറിയില്ല ഞാൻ എന്തിനൊക്കെ വേണ്ടിയേ പ്രാർത്ഥിക്കുന്നു എന്ന്. Because when I pray in tongues I do not know what I am praying for. കാരണം ഞാൻ അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയുകയില്ല ഞാൻ എന്തിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. So I have made it as a point to pray in tongues every day. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അന്യഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നു. So prayer has become an inseparable event in my life. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പറ്റാത്തവണ്ണം അത്രത്തോളം ഇഴയടുപ്പമുള്ള
ഒന്നായി പ്രാർത്ഥന തീർന്നിരിക്കുന്നു. So if you look into the word of God, നിങ്ങൾ ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് കണ്ണോടിക്കുകയാണ്, you can see so many people prayed for different things. വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിച്ച പ്രാർത്ഥിച്ച അനേകം ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. Last Sunday we learned about Hannah who prayed an unusual prayer to God. ദൈവത്തോട് അസാധാരണമായ ഒരു പ്രാർത്ഥന കഴിച്ച ഭക്തയായ ഹന്നയെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുവല്ലോ. And I told you unusual prayers will bring unusual answers. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അസാധാരണമായ പ്രാർത്ഥനകൾ അസാധാരണമായ മറുപടിയെ വിളിച്ചു വരുത്തും. Prayers release the power of God. പ്രാർത്ഥന ദൈവത്തിന്റെ ശക്തിയെയാണ് തുറന്നു വിടുന്നത്. Prayer release the miracles of God. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന വാതിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. We learned that how prayer opened a door for Hannah. നാം അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു, ഹന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലൂടെ സമയം ചെലവഴിച്ച ഹന്നയ്ക്ക് വേണ്ടി ദൈവം എങ്ങനെയാണ് അത്ഭുതത്തിന്റെ വാതായനങ്ങൾ തുറന്നതെന്ന്. I told you that her prayer was an unusual prayer. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു, അന്നുവരെ അവൾ പ്രാർത്ഥിച്ചതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അസാധാരണമായ ഒരു പ്രാർത്ഥനയായിരുന്നു അന്ന് അവൾ ദൈവസന്നിധിയിൽ കഴിച്ചത്. And the text is taken from 1 Samuel chapter 1 verse 10 through 17. അതിനാധാരമായി നാം എടുത്ത വേദഭാഗം എന്ന് പറയുന്നത് ശമൂവേലിന്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവെഴുത്തുകളാണ്. This morning I would like to teach you what made Hannah's prayer so unique or unusual. ഇന്ന് പകൽക്കാലം അതിനോടനുബന്ധമായി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് ഹന്നയുടെ പ്രാർത്ഥനയെ അസാധാരണമായ ഒരു പ്രാർത്ഥനയാക്കി തീർത്തത്. Why her prayer is considered as an unusual prayer? എന്തുകൊണ്ടാണ് ഹന്നയുടെ പ്രാർത്ഥനയെ അസാധാരണമായ ഒരു പ്രാർത്ഥന എന്ന് വിളിക്കുവാൻ കാരണം? I told you that unusual prayers will always bring unusual answers. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, അസാധാരണമായ പ്രാർത്ഥന ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെ അസാധാരണമായ മറുപടികളും ലഭിച്ചിരിക്കും. In the Bible you can see a lot of people who prayed unusual prayers. തിരുവെഴുത്തിൽ അനേകം ഭക്തന്മാർ ദൈവത്തോട് അസാധാരണമായ പ്രാർത്ഥന കഴിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Hannah is one among them. അതിലൊന്നായിരുന്നു ഹന്ന. What made her prayer so unique and so unusual? സമാനതകളില്ലാത്തതും അസാധാരണവുമായ ഒരു പ്രാർത്ഥനയാക്കി ഹന്നയുടെ പ്രാർത്ഥനയെ തീർത്ത ഘടകങ്ങൾ എന്തൊക്കെയാണ്? The Holy Spirit has taught me 8 points about her prayer. അവളുടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവളുടെ പ്രാർത്ഥനയെ തികവുറ്റതും തികഞ്ഞതുമാക്കിയതായ 8 കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. The number 1. അതിലൊന്നാമത്തേത്, she prayed without ceasing. മടുത്തു പോകാതെ പ്രിയപ്പെട്ടവൾ പ്രാർത്ഥിച്ചു. She prayed without ceasing. മടുത്തു പോകാതെ ഹന്ന പ്രാർത്ഥിച്ചു. How can we know that she prayed without ceasing? എങ്ങനെയാണ് മടുത്തു പോകാതെ ഹന്ന പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാൻ കഴിയുന്നത്? Bible very clearly says that every year she has to go to the house of the Lord and pray for her needs. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, എല്ലാ ആണ്ടിലും അവൾ കടന്നുപോയി യഹോവയുടെ ആലയത്തിൽ പോയി നേർച്ച കാഴ്ചകളെയും യാഗങ്ങളെയും അർപ്പിക്കുമായിരുന്നു. Even though her prayers were not answered, she still continued to pray for that. നാളുകളായി അവൾ ദൈവസന്നിധിയിൽ കഴിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും മടുത്തു പോകാതെ ആലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു അവൾ. That's what Jesus said. അതുകൊണ്ടാണ് ഒരിക്കൽ കർത്താവ് നമ്മളോട് പറഞ്ഞത്, We have to pray without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. But it is hard to pray without ceasing. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു അനുഭവമാണ്. We get so disappointed. പലപ്പോഴും നാം പ്രാർത്ഥനയുടെ മധ്യത്തിൽ നിരാശാഭരിതരായി തീരാറുണ്ട്. When God doesn't answer the way that we wanted, we always get disappointed. നാം ആഗ്രഹിച്ച വിധത്തിൽ നമ്മുടെ വിഷയങ്ങളോട് ദൈവം പ്രതികരിക്കുന്നില്ല എങ്കിൽ, ദൈവം മറുപടി തരുന്നില്ല എങ്കിൽ, അവിടം മുതൽ നമ്മുടെ നിരാശ ആരംഭിക്കുകയായി. I do not know how many years she went to the house of the Lord from which this need. ഈ ഒരു ആവശ്യവുമായി ഹന്ന എത്ര വർഷം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നുപോയി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. I do not know how many times she prayed. എത്ര തവണ അവൾ പ്രാർത്ഥിച്ചു എന്നതിനെ കുറിച്ചും എനിക്കറിയില്ല. But the Bible very clearly says that every year she went to the house of the Lord to log with her prayer needs. പക്ഷേ ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു, എല്ലാ ആണ്ടിലും അവൾ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന്. Is it possible to pray without ceasing? പ്രിയ ദൈവമക്കളെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് സാധ്യമായ ഒരു അനുഭവമാണ്. Is it practical? അത് പ്രായോഗികമായി നടപ്പിൽ വരുത്താവുന്ന ഒന്നാണോ? Are we not human beings that we may quit after some time?
ഒരു മനുഷ്യർ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരുമ്പോൾ വിട്ടുകളയുക എന്നുള്ളത് സ്വാഭാവികമാണ്. Not only about the prayer. അത് കേവലം പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല. About many things, even if we tried many times, if it doesn't work, it is usual, it is human nature to quit that program. പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റനേകം കാര്യങ്ങളിലും ഒട്ടനവധി തവണ ശ്രമിച്ചതിന് ശേഷവും അതിന് തക്കതായ ഫലം ലഭിക്കാതെ വരുമ്പോൾ അതിനെ കൈവിട്ട് കളയുക എന്നുള്ളത് മാനുഷികമായ ഒരു സ്വഭാവമാണ്. So is it possible to pray without cease? ആ ഒരു യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് സാധ്യമായ ഒന്നാണ്. Jesus gave a very best example for praying without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. I'm not going to look into that parable now. ആ ഒരു ഉപമയിലേക്ക് കടന്നുപോയി ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. But I would like to bring three points. If you want to pray without ceasing, there should be three elements are included in that. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിനോടുള്ള ബന്ധത്തിൽ മൂന്ന് കാര്യങ്ങളെ, അതിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വിശദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Who can pray without ceasing? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ആരെ കൊണ്ടാണ് കഴിയുന്നത്? Number 1. അതിൽ ഒന്നാമത്തേത്. Only the person who has no other choice will keep on praying for what he prayed. മറ്റൊരു തിരഞ്ഞെടുപ്പും ഇല്ലാത്ത വ്യക്തികൾ, മറ്റൊരിടത്തു നിന്നും ആശ്രയമില്ലാത്തവർ, മറ്റൊരിടത്തു നിന്നും സഹായം ലഭിക്കുകയില്ല എന്ന് വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. Or who do not have a plan B in their life. വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ മറ്റൊരു പദ ദൈവത്തിനേക്കാൾ കവിഞ്ഞ് മറ്റൊരു പദ്ധതിയും ഇല്ലാത്തവർക്ക്. You don't have any other option other than pray. പ്രാർത്ഥിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ഉപാധിയും മുൻപിലില്ലാത്തവർക്ക്. Only those people can pray without ceasing. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. That was the case of Hannah over here. ഇവിടെ നാം വായിച്ച ഹന്നയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സത്യം എന്ന് പറയുന്നത് അതായിരുന്നു. Because there is no other place she can go. കാരണം അവൾക്ക് കടന്നുപോയി തന്റെ ആവശ്യങ്ങളെ സന്ധിക്കുവാൻ മറ്റൊരിടവും ഇല്ലായിരുന്നു. She was not satisfied with the life what she is leading now. താൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ അവൾ അല്പം പോലും തൃപ്തയായിരുന്നില്ല. Knew that her husband cannot do anything with this issue. അവൾക്കറിയാമായിരുന്നു അവൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭർത്താവ് നിസ്സഹായനാണെന്ന്. She knew her friends cannot help her. തങ്ങളുടെ ചങ്ങാതിമാർക്ക് പോലും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യവും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. There was no plan B in her life, so she has to pray and pray and pray alone. അത്തരം ഒരു തിരിച്ചറിവിന്റെ മധ്യത്തിൽ മറ്റൊരു പദ്ധതികളും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. Number 2. രണ്ടാമത്തേത്. Who can pray without ceasing? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത് ആർക്കാണ്? Only those whose need is so genuine. വളരെ യാഥാർത്ഥ്യമുള്ള, വളരെ തനിമയായ ആവശ്യങ്ങളുള്ളവർക്ക് മാത്രമേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. If your need is genuine, you will continue praying. നിങ്ങളുടെ ആവശ്യം വാസ്തവമായും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് എങ്കിൽ മാത്രമേ മടുത്തു പോകാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. Otherwise you will quit it because you say I can live even without that. അങ്ങനെയല്ല എങ്കിൽ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മനോനിലവാരത്തിലെത്തും, അതില്ലെങ്കിലും എനിക്ക് ജീവിക്കുവാൻ പറ്റും എന്നുള്ളൊരു നിലവാരത്തിലെത്തും. If your need is really genuine, നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വാസ്തവമായും നിങ്ങൾക്ക് അനിവാര്യമായ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നുവെങ്കിൽ, you will pray without ceasing. അങ്ങനെ ഒരു അനുഭവം പ്രാപിച്ച നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. Because nothing else can quench that need. കാരണം ആ ഒരു ആവശ്യത്തെ കെടുത്തിക്കളയുവാൻ മറ്റൊന്നിനെ കൊണ്ടും സാധ്യമല്ല. Nothing else can satisfy that need. ആ ഒരു ആവശ്യത്തിന് പകരം വെക്കുവാൻ മറ്റൊന്നിനെ കൊണ്ടും സാധ്യമല്ല. There is no substitute for that need. ആ ഒരു ആവശ്യത്തിന് പകരമായി അതിന്റെ ശൂന്യത നികത്തുവാൻ മറ്റൊന്നിനെ കൊണ്ടും സാധ്യമല്ല. Her need is so genuine. അവളുടെ ആവശ്യം എന്ന് പറയുന്നത് അത്രത്തോളം യാഥാർത്ഥ്യമായിരുന്നു. That was true with Hannah. അത് ഹന്നയുടെ ജീവിതത്തിൽ സത്യമായിരുന്നു. Because her need was so genuine. കാരണം അവളുടെ ആവശ്യം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്മയുള്ളതായിരുന്നു. She came to a point that she cannot live without a child. ഒരു കുഞ്ഞില്ലാതെ ജീവിതത്തിൽ ഒരടി പോലും മുൻപോട്ട് പോകുവാൻ പറ്റില്ല എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ അവൾ എത്തപ്പെട്ടു. She came to a point that her husband is not enough for her. തന്നെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിത പങ്കാളി ഒരു കുഞ്ഞിന് പകരമായി തീരുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ അവൾ എത്തപ്പെട്ടു. She came to a point that her material blessings received from her husband
is not enough or is not substitute for the child. തന്റെ ആനന്ദത്തിനും തന്റെ ആശ്വാസത്തിനുമായി ഭർത്താവിൽ നിന്നും താൻ സ്വീകരിക്കുന്ന ഭൗതിക നന്മകളൊന്നും തന്നെ ഒരു കുഞ്ഞിന് പകരമായി അവൾ കണ്ടില്ല. If your need is so genuine, you will keep on praying. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേയറ്റം യാഥാർത്ഥ്യബോധത്തോട് കൂടെയുള്ളതാണെങ്കിൽ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരും. Thirdly, മൂന്നാമതായി, who can pray without ceasing? ആർക്കാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്? Only those who know that God alone can help me. And those who know the power of God. ദൈവത്തിനു മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂവെന്നും ദൈവത്തിന്റെ അളവറ്റ ശക്തിയെക്കുറിച്ച് മറ്റാർക്കുമില്ലാത്ത ഒരു അവബോധമുള്ളവർക്ക് മാത്രമേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. If you know the immeasurable power of God, you will cling on to him, you will hold on to him, you will pray to him. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ശക്തിയിൽ കയറി പിടിക്കുവാൻ കഴിയുകയുള്ളൂ. If you know that God alone can help me and he can help me, he is the one who can help me, you will cling on to him, you will cling on, hold on to the promises of God and pray to God. ജ്ഞാനത്തപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നെ രക്ഷിക്കുവാൻ, എനിക്ക് സഹായത്തിന്റെ വലകരം തരുവാൻ, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന അടിയുറച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റെല്ലാത്തെയും അവഗണിച്ചുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. So if you have these three qualities in your life, പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട മൂന്ന് ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, you can pray without ceasing. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. Then prayer will not be a boring. അങ്ങനെയുള്ള നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന രോചകമായി തീരുകയില്ല. You will enjoy praying. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ആനന്ദം പകരുന്ന ഒന്നായിരിക്കും. Every time you pray, your faith will build up. ഓരോ തവണയും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് കൂടി വരുന്ന അനുഭവം വരും. You will become stronger and stronger. നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ബലവാന്മാരായി രൂപാന്തരപ്പെടും. Your confidence will increase. ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. So Hannah's prayer became a unique prayer because she prayed without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചിരുന്നു എന്നൊരൊറ്റ കാരണമാണ് ഹന്നയുടെ പ്രാർത്ഥനയെ നിസ്തുല്യവും സമാനതകളില്ലാത്തതുമാക്കി തീർത്തത്. Many times we even forget for what we prayed for. പലപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു എന്ന് പോലും തിരിച്ചറിയുവാൻ പറ്റാത്ത ദാരുണമായ ഒരു സ്ഥിതിയിൽ നമ്മൾ അകപ്പെടാറുണ്ട്. We forget what we prayed for last week. കഴിഞ്ഞ ആഴ്ച നാം എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പോലും വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥ. We forget about what we prayed for last month. കഴിഞ്ഞ മാസക്കാലം നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു എന്നുള്ളത് പോലും മറന്നു പോകുന്ന ഒരു ദുര്യോഗം. But Hannah was not like that. പക്ഷേ ഹന്ന ഒരിക്കലും അങ്ങനെയുള്ളവളായിരുന്നില്ല. She was so persistent in her prayer. തന്റെ പ്രാർത്ഥനയിൽ വിട്ടുകൊടുക്കാത്ത, മടുപ്പു വരാത്ത നൈരന്തര്യമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതക്കാരിയായിരുന്നു അവൾ. She prayed without ceasing. അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. This morning I would like to challenge each and every member of this fellowship and around the world. ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളോടും, എന്നെ ശ്രവിക്കുന്ന ഭൂഗോളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ദൈവത്തിന്റെ ഭക്തന്മാരോടും എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, pray without ceasing. പ്രിയപ്പെട്ടവരെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. Keep on knocking. തുടർന്നും മുട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുക. Be on your knees. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ടിന്മേൽ ഇരിക്കുക. Till you hear the voice from God. ദൈവത്തിൽ നിന്നും നീ മൃദുസ്വരം കേൾക്കുവോളം മുട്ടിക്കൊണ്ടിരിക്കുക. Till you receive your answer. നിന്റെ മറുപടി നീ ദൈവത്തിൽ നിന്നും പ്രാപിക്കുവോളം ദൈവത്തെ ദൈവസന്നിധിയിൽ മുട്ടിക്കൊണ്ടിരിക്കുക. Bible very clearly tells to us. ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തതയോടെ നമ്മളോട് പറയുന്നു. Seek you shall find. അന്വേഷിക്കുവിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. Knock, it will be open to you. മുട്ടുവിൻ, നിങ്ങൾക്കായി തുറക്കപ്പെടും. Cry unto God, he will answer to you. ദൈവത്തോട് യാചിക്കുവിൻ, ദൈവം നിങ്ങൾക്ക് ഉത്തരമരുളും. And Hannah knew this truth in her heart. ഈ വലിയ പരമാർത്ഥം ഹൃദയത്തിൽ സംഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഹന്ന. She was so determined to keep on praying. അതുകൊണ്ട് തന്നെ തന്റെ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അവൾ അങ്ങേയറ്റം ദൃഢചിത്തയായിരുന്നു. That was
the thing that made her prayer so unique. ആ ഒരു വലിയ അവബോധമാണ് അവളുടെ പ്രാർത്ഥനയെ അങ്ങേയറ്റം സമാനതകളില്ലാത്തതാക്കി തീർത്തത്. Second point. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് She was not in a favorable position to pray. പ്രാർത്ഥിക്കാൻ പറ്റിയതായ ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല ആ വീട്ടമ്മ. Don't think that Hannah was in a very good condition that she can pray at any time. ദൈവത്തോട് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രശാന്ത സുന്ദരമായ ഒരു അവസ്ഥയായിരുന്നില്ല അവൾക്കുണ്ടായിരുന്നത്. Don't think that everybody was in support of her prayer. അവളുടെ പ്രാർത്ഥനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരായിരുന്നില്ല അവളുടെ ചുറ്റുപാടുമുള്ളവർ. Her prayer became so unique and unusual because she prayed in the midst of persecution and reproach. നിന്ദയുടെയും ഉപദ്രവങ്ങളുടെയും മധ്യത്തിലും അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു എന്നുള്ള ഒരൊറ്റ കാരണമാണ് അവളുടെ പ്രാർത്ഥനയെ നിസ്തുല്യമാക്കി തീർത്തത്. Every time she wanted to pray there will be an enemy in the house that will reproach her. എല്ലായ്പ്പോഴും അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവളെ കുറ്റം ചുമത്തുവാൻ അവൾക്ക് നേരെ അപവാദം ചൊരിയുവാൻ അവളുടെ എതിരാളി ഉണ്ടായിരുന്നു. Every time she wanted to go to the house of the Lord there was she heard the reproach from her from the family members. എല്ലായ്പ്പോഴും അവൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നുചെന്ന് ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ അവളുടെ ആ പ്രാഗൽഭ്യത്തെ ചോർത്തിക്കളയുന്ന പരിഹാസവാക്കുകളും കുറ്റങ്ങളും ശകാരങ്ങളും ആരോപിക്കുവാൻ അവളുടെ ഭവനത്തിൽ തന്നെ പ്രതിയോഗി ഉണ്ടായിരുന്നു. Don't think that her house was not a house of prayer. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഹന്നയുടെ ഭവനം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് അനുകൂലമായിരുന്ന ഒരു ഭവനമായിരുന്നു എന്ന്. She was persecuted by Penina. പെനീന എന്ന പ്രതിയോഗിയാൽ അവൾ നിരന്തരം ഉപദ്രവിക്കപ്പെട്ടു പോന്നു. She was ridiculed by her. അവളാൽ അവൾ നിരന്തരം പരിഹസിക്കപ്പെട്ടു പോന്നു. She lived in a house of persecution and reproach. നിന്നയും ഉപദ്രവവും ഉള്ള ഒരു ഭവനത്തിലാണ് ഇത്തരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച ഹന്ന ജീവിച്ചു പോകുന്നത്. അത്തരം പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അവൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അവളുടെ പ്രാർത്ഥനയെ നിസ്തുല്യമാക്കി തീർത്തത്. Every time you wanted to pray your daughter-in-law or son-in-law your husband or your somebody in the house may be persecuting you or reproaching putting bad names upon you. പ്രിയദേവ മക്കളെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ ചാർച്ചക്കാർ നിങ്ങളുടെ ബന്ധങ്ങൾ അതൊരു പക്ഷേ നിങ്ങളുടെ മരുമകളായിരിക്കാം അമ്മാവി അമ്മയായിരിക്കാം അമ്മായിയപ്പനായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രാഗൽഭ്യത്തെ ചോർത്തിക്കളയുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിലും മടുത്തു പോകാതെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. അത്തരം പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അതിനൊന്നും ചെവി കൊടുക്കാതെ നിങ്ങൾ ദൈവത്തോട് പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയാണ് ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുന്നത്. അതാണ് നിസ്തുല്യമായി തീരുന്നത്. persecution or to the reproach around her tanikku chuttupadumulla ninnakkum upadravathinum aval alpam polum chevi koduthilla. In the midst of all these troubles ee sagala kashtadayude madhyathilum in the midst of all this persecution ee sagala upadravangalude naduvilum in the midst of all this reproach ee sagala ninnayude madhyathilum she was determined in her heart aval avalude hrudayathil oru karyam thirumanichu urappichirunnu. I will seek the face of the Lord naan kartavinte തിരുമുഖം അന്വേഷിക്കോ. I will seek the face of my God. ഞാൻ എൻ്റെ നാഥൻ്റെ തിരുമുഖം അന്വേഷിക്കോ. He is my refuge. അവിടെ നാകുന്നു എൻ്റെ സങ്കേതം. He is my rock. അവിടെ നാകുന്നു എൻ്റെ ഗോപുരം. He is my fortress. അവിടെ നാകുന്നു എൻ്റെ കോട്ട. He is the one who lifts my head. എൻ്റെ തല ഉയർത്തുന്നവൻ അവിടെന്നു മാത്രമാകുന്നു. I am focused on him. ഞാൻ ആ ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നു. I will lift my eyes upon the hills. ഞാൻ എനിക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. My help will come from the Lord. എന്റെ സഹായം കർത്താവിൽ നിന്നും കടന്നു വരും. I don't care what my people say. എന്റെ ചാർച്ചക്കാർ എന്തു പറയുന്നു എന്ന് ഞാൻ ഗണ്യമാക്കുന്നില്ല. I don't care what my family members say. എന്റെ കുടുംബാംഗങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതിന് ഞാൻ ചെവി കൊടുക്കുന്നില്ല. I don't care what my friends say. എന്റെ ചങ്ങാതിമാർ എന്തു പറയുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. I am determined to pray. ഞാൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചുറച്ച വ്യക്തിയാണ്. Till I get my answer. എന്റെ പ്രാർത്ഥന മറുപടി ലഭിക്കുന്നിടത്തോളം അവിടുത്തെ പ്രസാദം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നിടത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും ഞാൻ ദൈവത്തോട് ചേർന്ന് എന്റെ സമയം ചിലവഴിക്കും.
Hannah's prayer became so unique and unusual because she prayed in the midst of persecution and reproach. Sagala upadravangaludeyum tulachigayirunna ninnayudeyum madhyathilum adinonnum chevi kodukade thande pragalbyathe alpam polum chorthikalayade devathodu paramarthathayode prarthichu ennulladana avarude prarthaneye samanathagalillathathum തുല്യതയില്ലാത്തതുമാക്കി തീർത്തത്. Have you ever prayed like that in your life? പ്രിയ ദൈവവൈദനെ, എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? In the midst of persecution, ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ, in the midst of reproach, നിന്ദയുടെ മധ്യത്തിൽ, when everybody leaves you, സകലരും നിന്നെ കൈവിട്ടപ്പോൾ, when you are all alone in the house to kneel down and pray, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാൻ നിന്നോട് നിന്റെ പ്രിയപ്പെട്ടവർ ആരുമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും, not even the church members could not understand. Understand you endinoru appattinte amshi ennu nee abhimanathode parayuna ninde sabayude angangal polum ninnodu muttu madakkuvan illadirunnappolum not even the pastor who cares for you ninne karuduvanayi deyonnu yogicha ninde idayende saamibyam polum illadirunnappol will you go all alone to the throne of grace krubhasanathilekku nee ottakkayi nadannu poyappol can you go all alone to the throne of grace devathinte krubhasanathine arigathekke aarudeyum malambamo aashrayamo illade nine ഒറ്റയ്ക്ക് പോകുവാൻ കഴിയുന്നുണ്ടോ? That prayer makes your prayer unique. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്നും ഉത്തരം ലഭിക്കുകയുള്ളൂ. That prayer makes it unique. ആ പ്രാർത്ഥനയാണ് സമാനതകളില്ലാത്തതായി തീരുന്നത്. Let me tell you that prayer will be answered. പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊള്ളട്ടെ, ആ പ്രാർത്ഥനയ്ക്കാണ് തിരുസന്നിധിയിൽ നിന്നും മറുപടി ലഭിക്കുന്നത്. Your tears will be wiped. അങ്ങനെയെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ നിന്റെ കണ്ണുനീരിനെ തുടച്ചുകളയുവാൻ കഴിയുകയുള്ളൂ. You will be honored. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്റെ മുഖം ആദരിക്കപ്പെടുകയുള്ളൂ. God will lift your head. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്റെ തലയെ ദൈവം ഉയർത്തുകയുള്ളൂ. He will anoint your head with oil. അവിടത്തെ എണ്ണയാൽ നിന്റെ ശിരസിനെ അവിടുന്ന് അഭിഷേകം ചെയ്യുകയുള്ളൂ. You will know his presence in your loneliness. നിന്റെ ഏകാന്തതയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിന്റെ ചുറ്റിലും ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കും. Number 3. മൂന്നാമതായി, what made the prayer of Hannah so unique? ഹന്നയുടെ പ്രാർത്ഥനയെ ഇത്രത്തോളം നിസ്തുല്യമാക്കിയ ഘടകം എന്താണ്? That prayer, she prayed on the revelations of God. ദൈവത്തിന്റെ വെളിപ്പാടിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അവൾ ദൈവത്തോട് അഭയയാചന കഴിച്ചത്. She prayed because she knew who her God is. താൻ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള വ്യക്തവും കൃത്യവുമായ വെളിപ്പാട് പ്രാപിച്ചവളായിരുന്നു ഹന്ന. She knew what God can do for her. തനിക്ക് വേണ്ടി താൻ സേവിക്കുന്ന ദൈവത്തിന് എന്തൊക്കെ ചെയ്യുവാൻ പറ്റുമെന്ന് അവൾ വെളിപ്പാടിനാൽ അറിഞ്ഞിരുന്നു. She knew what God has done in the past. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ വിശ്വസിച്ചവർക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തു എന്ന് അവൾ ഗ്രഹിച്ചിരുന്നു. She knew the creative power of God. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ശക്തിയെ അവൾ ഗ്രഹിച്ച വ്യക്തിയായിരുന്നു. She knew how prayers are answered in the past. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ പരമാർത്ഥതയോടെ പിൻപറ്റിയവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം എവ്വിധത്തിൽ മറുപടി നൽകി എന്ന് അവൾ ഗ്രഹിച്ചിരുന്നു. She knew how God opened the womb of Sarah. സാറായുടെ മച്ചിയായിരുന്ന സാറായുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്ന വിധങ്ങൾ അവൾ ഗ്രഹിച്ചിരുന്നു. She knew how God opened the womb of Rachel. റാഹേലിന്റെ അടഞ്ഞ ഗർഭപാത്രത്തെ ദൈവം എങ്ങനെ തുറന്നു എന്ന് അവൾ ഗ്രഹിച്ചിരുന്നു. She knew all these things. ഈ കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയിരുന്നു. So her prayer is not on the basis of information. Her prayer is on the basis of the revelation about God. ഹന്നയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവൾ അറിഞ്ഞു വെച്ച അറിവിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ച വൻ കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടിൽ നിന്നായിരുന്നു അവൾ പ്രാർത്ഥിച്ചത്. When you pray, do you know what God can do for you? പ്രിയ ദൈവവൈദലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു എന്നുള്ള വലിയ സത്യത്തിന്റെ വെളിപ്പാടിന്റെ വചനത്തിന്റെ പ്രകാശനത്തിൽ നിന്നാണോ നീ പ്രാർത്ഥിക്കുന്നത്? Do you know what he has done in the past? കഴിഞ്ഞ നാളുകളിൽ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തു എന്നുള്ള പരമാർത്ഥം ബോധ്യപ്പെട്ടതുകൊണ്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്? When you pray with that revelation, ആ ഒരു വചനത്തിന്റെ പ്രകാശനത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, When you pray on the revelations of God, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുവാൻ മിനക്കെടുന്നുവെങ്കിൽ, When you know that your God is a God of impossibilities, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നിന്റെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നീ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, When you know that your God is a God who can call for things which are not in existence
comes for you. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നിനക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്നവനാണ് നിന്റെ ദൈവമെന്നുള്ള വലിയൊരു സത്യം ഉള്ളത്തിൽ ഗ്രഹിച്ചുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ you know that your God can create things for you. നിനക്ക് വേണ്ടി ഇല്ലാത്തതിനെ ഉരുവാക്കുവാൻ കഴിയുന്നവനാണ് നിന്റെ ദൈവമെന്ന് നീ ഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ when your prayer comes out of the revelation. പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന വെളിപാടിൽ നിന്നും ഉരുവാകുന്ന ഒന്നായി തീരുന്നുവെങ്കിൽ that prayer is a unique prayer. ആ പ്രാർത്ഥനയാണ് നിസ്തുല്യമായ പ്രാർത്ഥനയായി തീരുന്നത് that prayer will bring miracles. ആ പ്രാർത്ഥനയ്ക്കാണ് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നത് that prayer is an unusual prayer. ആ പ്രാർത്ഥനയാണ് അസാധാരണമായ പ്രാർത്ഥന എന്ന് പറയുന്നത് the heavens will be open for you. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കുക തന്നെ ചെയ്യും God will send for these angels to help you. ദൈവം തന്റെ ദൂതന്മാരെ നിന്റെ സേവകാത്മാക്കളായി അയക്കുക തന്നെ ചെയ്യും nothing can stop you. ആർക്കും തന്നെ നിന്നെ തടയിടുവാൻ സാധ്യമല്ല nothing can destroy you. ആർക്കും നിന്നെ നശിപ്പിക്കുവാൻ സാധ്യമല്ല because your God almighty is with you. കാരണം സർവശക്തൻ നിന്നോട് കൂടെയുണ്ട് on that day she went to the house of the Lord. ആ ദിവസവും ഈ പ്രിയഭക്ത ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നുപോയി with a different attitude. പക്ഷേ തീർത്തും വ്യത്യസ്തമായ മനോനിലവാരത്തിൽ with a new revelation. ഒരു പുതിയ വെളിപാടിന്റെ കമ്പടിയോടെ with a new understanding of ഒരു പുതിയ പരിജ്ഞാനത്തോട് കൂടെ my God can open the wombs of the people. തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന ഗർഭത്തെ തുറക്കുവാൻ പര്യാപ്തനാണ് എന്റെ ദൈവം എന്നുള്ള പുതിയൊരു വെളിപാടിന്റെ കമ്പടിയോടെ my God can make fruitful. എന്റെ ദൈവത്തിന് എന്നെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുമെന്നുള്ള ബോധ്യത്തോടെ change my life. എന്റെ ജീവിതത്തിന്റെ ഗതിയെ തിരിച്ചു വിടുവാൻ കഴിയും he is a powerful God. അവിടുന്ന് അത്രത്തോളം ശക്തനായ ദൈവം he is an almighty God. അവിടുന്ന് സർവശക്തനായ ദൈവം there is none like him. ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല so nothing is impossible with him. ആ ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെയില്ല God whom I am praying is a powerful God. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം അങ്ങേയറ്റം ശക്തനായ ദൈവം he is a God of Abraham. അവിടുന്ന് അബ്രഹാമിന്റെ ദൈവം he is a God of Isaac. ഇസഹാക്കിന്റെ ദൈവം he is a God of Jacob. യാക്കോബിന്റെ ദൈവം he is my God. ആ ദൈവം എൻ്റെയും ദൈവം he is a creator God. അവിടുന്ന് എന്നെ മെനഞ്ഞ ദൈവം he is a unique God. അവിടുന്ന് സമാനതകളില്ലാത്ത ദൈവം oh her eyes were open to see the glory and the majesty of God. ആ ദിവസം ദൈവത്തിന്റെ മഹത്വത്തെയും വലുപ്പത്തെയും കാണുവാൻ തക്കവണ്ണം ദൈവം അവളുടെ കണ്ണുകളെ തുറന്നു her prayer was on the basis of the revelation she received from God. ദൈവത്തിൽ നിന്നും താൻ പ്രാർത്ഥിച്ചത് തക്കവണ്ണം പ്രാപിക്കത്തക്കവണ്ണമുള്ള വലിയൊരു വെളിപാടിന്റെ അകമ്പടിയോട് കൂടെയായിരുന്നു അന്ന് ഹന്ന പ്രാർത്ഥിച്ചത് that's why her prayer was unique on that day. അതുകൊണ്ടാണ് ആ ദിവസം ആലയത്തിൽ അവൾ കഴിച്ച പ്രാർത്ഥനയ്ക്ക് സമാനതകളില്ല എന്ന് പറയുന്നത് I gave you three reasons what made her prayer so unique. ഹന്നയുടെ പ്രാർത്ഥന എത്രത്തോളം വിശേഷതയുള്ളതാക്കി തീർക്കുന്നതിനെ അടിസ്ഥാനമായി വർത്തിച്ച മൂന്ന് കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു number 1 നാം ഇന്ന് ചിന്തിച്ചതിൽ ആദ്യത്തേത് she prayed without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചവളായിരുന്നു അവൾ number 2 രണ്ടാമത്തേത് she prayed in the midst of persecution and reproach. പ്രതികൂലങ്ങളുടെയും നിന്ദകളുടെയും മധ്യത്തിൽ അല്പം പോലും വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിച്ചവളായിരുന്നു അവൾ number 3 മൂന്നാമതായി she prayed on the revelations of God. ദൈവത്തിന്റെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിന്മേൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു അവളുടെ പ്രാർത്ഥന can you start praying like that. അതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിനെ ഇന്നു മുതൽ നമുക്ക് പ്രാരംഭം കുറിക്കാമോ from this day onwards ഈ ദിവസം മുതൽ don't quit praying. ഒരിക്കലും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ വിട്ടുകളയരുത് pray without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക pray in the midst of persecution and reproach. ഉപദ്രവങ്ങളുടെയും നിന്ദകളുടെയും മധ്യത്തിലും ഉറച്ചു നിന്നു പ്രാർത്ഥിക്കുക maybe sometimes you may be all alone in your house who prays and believes less foolish things. ഒരുപക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന ബോഷത്വമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ചില ആവശ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും pray എന്നാലും വിട്ടുകളയാതെ പ്രാർത്ഥിക്കുക you may be all alone ഒരുപക്ഷേ നീ ഒറ്റയ്ക്കായിരിക്കാം there may not be anyone even to say amen for your prayer നീ ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുവാൻ പോലും ഒരു മനുഷ്യനെയും കണ്ടേക്കുകയില്ല but don't quit praying അതിന്റെ മധ്യത്തിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക pray in the midst of persecution and reproach സകല ഉപദ്രവങ്ങളുടെയും തുളച്ചു കയറുന്ന നിന്നയുടെയും മധ്യത്തിലും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക thirdly മൂന്നാമതായി pray on the revelations of God or knowing who your God is ദൈവിക വെളിപാടിൻമേൽ
അല്ലല്ല ദൈവമാരെന്നറിഞ്ഞുകൊണ്ടുള്ള വെളിപ്പാടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. If you pray like that, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മനസ്സുവെക്കുന്നുവെങ്കിൽ your prayers will be answered. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. Your prayers will be answered. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. Your prayers will be answered. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. His favor will be on you. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം ചൊരിയുവാനിട വരും. Shall we stand in the presence of God? നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? Let's be unusual prayer warriors in these days. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അസാധാരണമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരും വീരാംഗനകളുമായി നമുക്ക് മാറാം. Loving heavenly Father, സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, we just thank you for opening our eyes to see the power of prayer. പ്രാർത്ഥനയുടെ ശക്തിയെ കാണുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കണ്ണുകളിലെ ചിതമ്പലുകളെ മാറ്റി കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം. Thank you for admonishing us to keep on praying. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ഒരാവർത്തി കൂടി ഞങ്ങളെ തർജ്ജനം ചെയ്ത് ശാസിച്ചതിനായി സ്തോത്രം. Pray even in the midst of persecution and reproach. എന്തിനധികം ഉപദ്രവങ്ങളുടെയും നിന്ദയുടെയും മധ്യത്തിൽ പോലും വിട്ടുകളയാതെ പ്രാർത്ഥിക്കണമെന്ന് ഒരാവർത്തി കൂടി ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനായി സ്തോത്രം. And to pray with a greater understanding about God and revelation about God. കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തികഞ്ഞ പരിജ്ഞാനത്തിലും അങ്ങയിൽ നിന്നുള്ള വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലും അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ബുദ്ധി ഉപദേശിച്ചതിനായി സ്തോത്രം. I commit my people into your hand, O Lord. കർത്താവേ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. Help them to walk in obedience. കർത്താവേ, അനുസരണയിൽ ശിഷ്ടകാലം നടക്കുവാൻ അവരെ സഹായിക്കണം. And enjoy the favor of God in their life. കർത്താവേ, അവരുടെ ശിഷ്ടായുസ് മുഴുവൻ അങ്ങയുടെ പ്രസാദം ആസ്വദിക്കുവാൻ അവരെ ബലപ്പെടുത്തണമേ. All glory and honor and praise to you and you alone. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്ക് മാത്രം. In Jesus name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Amen.